തൃശൂർ എം പി ടി എൻ പ്രതാപന സുരേഷ് ഗോപിയെ പേടിയോ? അതെയെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ കണക്കുകളെ ഉദ്ധരിച്ച് പറയാൻ സാധിക്കുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം പ്രവചിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ ടി എൻ പ്രതാപനും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് സുനിൽ കുമാർ ആയിരിക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ ടി എൻ പ്രതാപൻ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫ് കേന്ദ്രീകരിക്കും. അതിനോടൊപ്പം പരമ്പരാഗത എൽ ഡി എഫ് വോട്ടുകൾ കൂടി ലഭിക്കുന്നതോടെ സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കും. ഇത് മനസ്സിലാക്കിയാണ് ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിയുടെ വരവിനെ ഭയക്കുന്നത്. ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ്. കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാവില്ല എന്ന ടി എൻ പ്രതാപൻ എം പിയുടെ നിരീക്ഷണം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് സാധിക്കില്ല എന്നും പ്രതാപൻ പറഞ്ഞു. തൃശൂർ ഒരാൾക്കും എടുക്കാനാവില്ല. സുരേഷ് ഗോപി നല്ല നടനാണ്. ഹോളിവുഡിൽ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. എം ടി രമേശ് പറഞ്ഞത് സുരേഷ് ഗോപി 80% നടനും 20% രാഷ്ട്രീയക്കാരനുമെന്നാണ്. സുരേഷ് ഗോപി 100% നടനെന്നാണ് എന്റെ അഭിപ്രായം. ടി എൻ പ്രതാപൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സുരേഷ് ഗോപിയെ ഒരിക്കലും മലയാള സിനിമയ്ക്ക് നഷ്ടമാവാൻ പാടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സർക്കാരിന്റെ ഘടുകാരിസ്ഥത നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണന. നൽകിയ പല പദ്ധതികൾക്കും കേന്ദ്രം പണം അനുവദിക്കുന്നില്ല. ബി ജെ പി സംസ്ഥാനങ്ങൾക്കാണ് പരിഗണന നൽകുന്നത്. പിണറായി സർക്കാരിന്റെ ദൂർത്തും ഘടുകാരിസ്ഥതയും ചൂണ്ടിക്കാണിക്കുന്നത് തുടരും. കേരളത്തിലെ വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ജനങ്ങൾ എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്നത്. കേരളത്തിന് അവകാശമുള്ളത് കേന്ദ്രം തന്നെ പറ്റും. ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു.